ഇസ്രായേലിൽ നിന്ന് ടാങ്ക് വേധ മിസൈൽ വാങ്ങാനുള്ള കരാറിൽ നിന്ന് ഇന്ത്യ ഏകപക്ഷീയമായി പിന്മാറിയിരിക്കുകയാണ്. 3,477 കോടി രൂപയുടെ കരാറാണ് ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ ഒപ്പുവെച്ചത്. ഈ കരാറിൽ നിന്നാണ് ഇന്ത്യ പിന്മാറുന്നത്. ഇന്ത്യ നിരത്തുന്ന ന്യായങ്ങൾ ഇവയാണ്. സ്പൈക്ക് എന്ന പേരിലെ ടാങ്ക് വേധ മിസൈൽ, അത് തുടക്കത്തിൽ തന്നെ പരീക്ഷണ പരാജയം നേരിട്ട ഒരു മിസൈലാണ്. ആദ്യ പരീക്ഷണത്തിൽ തന്നെ അത് പരാജയപ്പെട്ടിരുന്നു. ഇങ്ങനെ സാങ്കേതിക വിദ്യയിൽ ഏറെ പിന്നോക്കം നിൽക്കുന്ന ഒരു മിസൈലാണ് സ്പൈക്ക്. അതുകൊണ്ട് തന്നെ അറിഞ്ഞുകൊണ്ട് ഇത്തരം ഒരു മിസൈൽ വാങ്ങിയാൽ കൂടുതൽ കുരുക്കിലേക്ക് എത്തപ്പെടുമെന്നുള്ള വീണ്ടും വിചാരം ഇന്ത്യക്കുണ്ടായി. മാത്രമല്ല, റഫേൽ കമ്പനിയാണ് ഈ മിസൈൽ നിർമ്മിച്ചു നൽകുന്നത്. റഫേലുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അഴിമതി ആരോപണത്തിൽ നിൽക്കുകയാണ്. ആ ചുഴിയിൽ നിന്നുകൊണ്ട് വീണ്ടും റഫേലുമായി കരാർ ഉൾപ്പെടുന്നത്, അല്ലെങ്കിൽ അവിടെ നിന്ന് ആയുധം വാങ്ങുന്നത് പ്രധാനമന്ത്രിക്കടക്കമുള്ളവർക്കെതിരെ വീണ്ടും പ്രതിപക്ഷത്തിന് ആഞ്ഞടിക്കാനുള്ള ഒരു ഉപകരണം കിട്ടുന്നതിന് തുല്യമാണ്. അത്തരമൊരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കരാറിൽ നിന്ന് പിന്മാറിയതെന്നുള്ള രണ്ടാമത്തെ ന്യായം. മൂന്നാമത്, തദ്ദേശീയമായി ഇതിനേക്കാൾ മികച്ച സാങ്കേതിക വിദ്യയുടെ ടാങ്ക് വേധ മിസൈൽ നിർമ്മിച്ചു നൽകാമെന്ന് ഡിഫൻസ് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്, അതായത് DRDO പ്രതിരോധ വൃത്തങ്ങളെ അറിയിച്ചിട്ടുണ്ട്. 2021 1,000 ടാങ്ക് വേധ മിസൈലുകൾ തങ്ങൾക്ക് വികസിപ്പിച്ചെടുക്കാം, തദ്ദേശീയമായി വികസിപ്പിച്ചെടുക്കാമെന്ന് DRDO പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം DRDOയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ കരാറിൽ നിന്ന് പിൻവാങ്ങാനുള്ള മറ്റൊരു തീരുമാനം ഇന്ത്യ കൈക്കൊണ്ടിട്ടുള്ളത്. മാത്രമല്ല, കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ടാങ്ക് വേധ മിസൈൽ ഇന്ത്യ നേരിട്ട് കണ്ട് പരീക്ഷണ പരാജയം കണ്ടതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സാങ്കേതിക വിദ്യ കാലഹരണപ്പെട്ടതാണ് എന്ന് ഇന്ത്യ വാദിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം കൂടിയുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെ ഊഷ്മാവിൽ, അത്രയും മരുഭൂമിയിലടക്കമുള്ള ഉയർന്ന താപനിലയിൽ ഈ സ്പൈക്ക്, ഇസ്രായേൽ നിർമ്മിത സ്പൈക്ക് ടാങ്ക് വേധ മിസൈൽ എത്രത്തോളം പ്രവർത്തനക്ഷമമാകും എന്നുള്ള കാര്യത്തിൽ ഇന്ത്യക്ക് സംശയമുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി കിലോമീറ്ററുകളോളം ഇത്തരത്തിൽ ഉയർന്ന ഊഷ്മാവിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അവിടെ ഈ സ്പൈക്ക് പ്രവർത്തനക്ഷമമല്ല എന്നാണ് ഇന്ത്യയുടെ വിലയിരുത്തൽ. അത്തരത്തിലുള്ള പരീക്ഷണങ്ങളും നടത്തി പരാജയപ്പെട്ട ഒരു മിസൈൽ കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു ഇടപാടിൽ നിന്ന് പിന്മാറുന്നത് ഏറ്റവും അനുയോജ്യമാണ് എന്ന നിലപാടിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇന്ത്യ. അതിൻ്റെ ഭാഗമായിട്ടാണ് 3,477 കോടി രൂപയുടെ ഈ കരാറിൽ നിന്നും ഇന്ത്യ ഇപ്പോൾ പിൻവാങ്ങുന്നത്.